നമ്മളിപ്പോ ഈ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വക്കം കായലിലൂടെയാണ്. അതായത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയ്ക്ക് അടുത്താണ് ഈ വക്കം കായൽ. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് പൊന്നും തുരുത്ത് എന്ന് പറയുന്ന ഒരു തുരുത്തിലേക്കാണ്. അവിടെ ഒരുപാട് എന്താ പറയുക പഴയ കുറേ ഹിസ്റ്ററിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ കമ്പവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഒരു ശിവക്ഷേത്രമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് പറയുമ്പോൾ കുറച്ച് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ മനോഹരമായ ഒരു യാത്രയാണ്. പ്രത്യേകിച്ച് ഈ തുരുത്ത് കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ പൊന്നുംതുരുത്തിലെത്തിയിരിക്കുകയാണ്. ഇത് ഈ വള്ളം ശരിക്കും അമ്പലത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലത്തിൻ്റെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വള്ളമാണ്. നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് പൊന്നുംതുരുത്ത് ശിവപാർവതി ക്ഷേത്രം. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞത്, വേറൊന്നുമല്ല ഈ സ്ഥലത്തിന് പൊന്നുംതുരുത്ത് എന്ന് പേര് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, അതായത് രാജഭരണകാലത്ത് ആ സമയത്ത് ഇവിടെയൊക്കെ വനപ്രദേശമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ആറ്റിങ്ങൽ കൊട്ടാരവും മറ്റ് ഈ പറഞ്ഞ രാജകുടുംബങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ നിധികുംഭങ്ങളെല്ലാം, അതായത് സ്വർണങ്ങളെല്ലാം പൊന്നും പണ്ടവും ഒക്കെ കൊണ്ടുവന്ന് ഈ തുരുത്തിൽ കുഴിച്ചിട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വന്ന് ഇതൊക്കെ കുഴിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുപോയി എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. എന്തായാലും ഒരു അംശമെങ്കിലും ഇവിടെ ബാക്കിയുണ്ടോ എന്ന് ഞാനൊന്ന് തപ്പി നോക്കട്ടെ. നമുക്ക് അകത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, അതായത് അമ്പലത്തിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അകത്തേക്ക് പോയി ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടെ എനിക്ക് പോയി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ ഒരു അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. ഞാൻ എന്തായാലും അകത്തേക്ക് ഒന്ന് കയറട്ടെ. അന്വേഷിച്ച് നോക്കി, പക്ഷേ സംഭവം ഒരു സ്ഥലത്തും ഈ പൊന്നെന്ന് പറയുന്ന സംഭവം കാണാൻ കിട്ടിയില്ല. എന്തായാലും ഞാൻ ഇവിടുത്തെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെങ്കിലും ഒരവസരത്തിൽ എവിടെയെങ്കിലും ഇതേപോലെ പൊന്നും നിധിയും കിട്ടണേ എന്ന്. അപ്പോൾ അങ്ങനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്.